നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുവേഫ യൂറോ കപ്പും കോൺമെബോൾ കോപ്പ അമേരിക്കയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സെമി ഫൈനൽ ഘട്ടങ്ങളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫ്രാൻസ് യൂറോ കപ്പിൻ്റെ സെമി ഫൈനൽ പ്രവേശനം സാധ്യമാക്കിയിട്ടുണ്ട്. നെതർലൻഡ്സ് ആണ് അവരുടെ എതിരാളികൾ. അതേസമയം കോപ്പ അമേരിക്കയിൽ വമ്പന്മാരായ ബ്രസീലിന് സെമി കാണാതെ പുറത്താവേണ്ടി വന്നിരുന്നു. ക്വാർട്ടർ ഫൈനലിൽ ഉറുഗ്വേയായിരുന്നു അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടുകൂടി ബാലൻഡിയോർ പവർ റാങ്കിംഗ് കാതലായ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത്, ഇതുവരെ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന വിനീഷ്യസ് ജൂനിയർ പിറകോട്ട് പോവുകയാണ്. അതായത് രണ്ടാം സ്ഥാനത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒന്നാം സ്ഥാനത്തേക്ക് ജൂഡ് ബെല്ലിംഗ്ഹാം ആണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. നമുക്കറിയാം, വിനീഷ്യസ് ജൂനിയർ കോപ്പ അമേരിക്കയിൽ രണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിച്ചത് കൊണ്ട് ക്വാർട്ടർ ഫൈനൽ പോരാട്ടം നഷ്ടമായിരുന്നു. അന്ന് ബ്രസീൽ പരാജയപ്പെട്ടുകൊണ്ട് പുറത്താവുകയും ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ കിരീടം ലഭിക്കാതെയാണ് വിനീഷ്യസ് ജൂനിയർ മടങ്ങുന്നത്. അതേസമയം ജൂഡ് ബെല്ലിംഗ്ഹാമിന് ഇപ്പോഴും കിരീട സാധ്യതയുണ്ട്. മാത്രമല്ല, രണ്ട് നിർണായകമായ ഗോളുകൾ അദ്ദേഹം യൂറോ കപ്പിൽ ഇംഗ്ലണ്ടിന് വേണ്ടി സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഗോൾ ഡോട്ട് കോം പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുതിയ പവർ റാങ്കിംഗ് ആദ്യ 10 സ്ഥാനങ്ങളിൽ വരുന്ന താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. 10 സ്ഥാനത്ത് ഇന്റർ മിലാൻ്റെ അർജന്റീൻ സൂപ്പർ താരമായ ലൗറ്റെറോ മാർട്ടിനസ് ആണ് വരുന്നത്. ഈ കോപ്പ അമേരിക്കയിൽ തകർപ്പൻ പ്രകടനം അദ്ദേഹം പുറത്തെടുക്കുന്നുണ്ട്. 2023-24 സീസണിൽ 34 ഗോളുകൾ, 8 അസിസ്റ്റുകൾ. സിരി എ, സൂപ്പർ കോപ്പ, ഇറ്റാലിയാന എന്നീ കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കി. 9 സ്ഥാനത്ത് ഡാനി കാർവഹൽ വരുന്നു. റയൽ മാഡ്രിഡിൻ്റെ സ്പാനിഷ് സൂപ്പർ താരമായ കാർവഹൽ വലിയ ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. റയലിന് വേണ്ടിയും സ്പെയിനിന് വേണ്ടിയും തകർപ്പൻ പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. 2023-24 സീസണിൽ 7 ഗോളുകൾ, 8 അസിസ്റ്റുകൾ, 21 ക്ലീൻ ഷീറ്റുകൾ. ചാമ്പ്യൻസ് ലീഗ്, ലാലിഗ, സൂപ്പർ കോപ്പ ഡി എസ്പാന എന്നീ കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 8 സ്ഥാനത്ത് ഫ്ലോറിയാൻ വുഡ്സ് വരുന്നു. ബയർ ലെവർക്യൂസൻ്റെ താരമാണ്. ഈ സീസണിൽ 21 ഗോളുകൾ, 21 അസിസ്റ്റുകൾ. ബൂണ്ടസ് ലീഗയും DFB പോക്കലും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ യൂറോ കപ്പിൽ നിന്നും ജർമ്മനി ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. 7 സ്ഥാനത്ത് വരുന്നത് ഫിൽ ഫോഡൻ ആണ്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇംഗ്ലീഷ് സൂപ്പർ താരം. 28 ഗോളുകൾ, 12 അസിസ്റ്റുകൾ. പ്രീമിയർ ലീഗ്, ക്ലബ്ബ് വേൾഡ് കപ്പ്, യുവേഫ സൂപ്പർ കപ്പ് എന്നിവ സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഇപ്പോഴും യൂറോ കപ്പിൽ അവശേഷിക്കുന്നുണ്ട്. ഇനി 6 സ്ഥാനത്ത് ടോണി ക്രൂസ് വരുന്നു. ഈ സീസണിൽ 1 ഗോൾ, 12 അസിസ്റ്റുകൾ. ചാമ്പ്യൻസ് ലീഗ്, ലാലിഗ, സൂപ്പർ കോപ്പ, DFB സ്വന്തമാക്കി. പക്ഷേ യൂറോ കപ്പിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ പുറത്തായി. 5 സ്ഥാനത്ത് ഹാരി കെയ്ൻ വരുന്നു. ബയൺ മ്യൂണിച്ചിൻ്റെ ഇംഗ്ലീഷ് സൂപ്പർ താരമാണ്. 51 ഗോളുകളും 14 അസിസ്റ്റുകളുമാണ് അദ്ദേഹം ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇംഗ്ലണ്ട് ഇപ്പോഴും യൂറോ കപ്പിൽ അവശേഷിക്കുന്നുണ്ട്. 4 സ്ഥാനത്ത് റോഡ്രി വരുന്നു, മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പാനിഷ് സൂപ്പർ താരം. 12 ഗോളുകൾ, 15 അസിസ്റ്റുകൾ. പ്രീമിയർ ലീഗ്, ക്ലബ്ബ് വേൾഡ് കപ്പ്, യുവേഫ സൂപ്പർ കപ്പ് എന്നിവ സ്വന്തമാക്കി. സ്പെയിൻ ഇപ്പോഴും യൂറോ കപ്പിൽ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 3 സ്ഥാനത്ത് കിലിയൻ എംബപ്പെ. നിലവിൽ അദ്ദേഹം റയൽ മാഡ്രിഡിൻ്റെ താരമാണ്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം PSG വേണ്ടിയാണ് കളിച്ചത്. 52 ഗോളുകൾ, 20 അസിസ്റ്റുകൾ. ലീഗ് 1, കോപ്പ ഡി ഫ്രാൻസ്, ട്രോഫി ഡസ് ചാമ്പ്യൻസ് എന്നിവ സ്വന്തമാക്കി. നിലവിൽ ഫ്രാൻസ് യൂറോ കപ്പിൽ അവശേഷിക്കുന്നുണ്ട്. 2 സ്ഥാനത്താണ് വിനീഷ്യസ് ജൂനിയർ ഉള്ളത്. 26 ഗോളുകൾ, 12 അസിസ്റ്റുകൾ. ചാമ്പ്യൻസ് ലീഗ്, ലാലിഗ, സൂപ്പർ കോപ്പ DFB സ്വന്തമാക്കി. കോപ്പ അമേരിക്കയിൽ നിന്നും ബ്രസീൽ പുറത്താവുകയും ചെയ്തു എന്നുള്ളതാണ്. 1 സ്ഥാനത്തേക്ക് ജൂഡ് ബെല്ലിംഗ്ഹാം ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. റയൽ മാഡ്രിഡിൻ്റെ താരമായ അദ്ദേഹം 27 ഗോളുകളും 16 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗ്, ലാലിഗ, സൂപ്പർ കോപ്പ DFB എന്നിവ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. യൂറോ കപ്പിൽ ഇപ്പോഴും അദ്ദേഹം അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ആരായിരിക്കും ഇപ്പോൾ ഈ വർഷത്തെ ഈയൊരു ബാലൻഡിയോർ പുരസ്കാരം നേടുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.